ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ നല്ല ദിവസം. കർത്താവിൻ്റെ തൃപ്പാദപീഠത്തിലിരുന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ വചനവും ദൂതും നിങ്ങളിലേക്ക് പകരാൻ, നിങ്ങളോട് പങ്കുവയ്ക്കാൻ മഹാദൈവത്തിൻ്റെ ആർദ്രകരുണയിലും കൃപയിലും ആശ്രയിച്ച് ഒരു വട്ടം കൂടി പ്രാർത്ഥനയുടെ മനസ്സോടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തിരുനാളങ്ങൾ പോലെ ജ്വലിക്കേണ്ടതിന് സർവശക്തനിൽ ആശ്രയിക്കുന്ന 1000 ദൈവമക്കളെ മനതാരിൽ കണ്ടുകൊണ്ട് നിങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയത്തിൽ വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തരേണ്ട ദൈവത്തിൻ്റെ ഗൈഡൻസ്, ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ ബലം പകരേണ്ടതിന് തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ഒപ്പം എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹത്തോടും നിറഞ്ഞ ഹൃദയത്തോടും കൂടെ വന്ദനം പറയുകയും നമ്മളെ ഇതിനൊക്കെയും പാത്രീഭൂതനും ഇതിനൊക്കെയും കാരണഭൂതനുമായ മഹാദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിച്ചുകൊണ്ട് ദൈവാലോചനയ്ക്ക് ആധാരമായി അപ്പോസ്തല പ്രവൃത്തിയിലെ 27 അധ്യായത്തിൻ്റെ 15 വാക്യം വായിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 27 അധ്യായം 15 വാക്യം ഞാൻ വായിക്കുന്നു. ദയവായി ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്യുന്നു. കപ്പൽ കാറ്റിൻ്റെ നേരെ നിൽപ്പാൻ കഴിയാതെ വണ്ണം കുടുങ്ങുകയാൽ ഞങ്ങൾ കൈവിട്ട് അങ്ങനെ പാറിപ്പോയി. പൗലോസിൻ്റെ കപ്പൽ യാത്രയിലും കപ്പൽ ഛേദത്തിലും സംഭവിച്ച അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ വേദപുസ്തകത്തിൻ്റെ ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ ചരിത്ര ഭാഗങ്ങളിൽ നിന്ന് പലപ്പോഴും മുന്നറിയിപ്പായിട്ടും ആത്മധൈര്യത്തിനായിട്ടും ദൈവിക ദൂതായിട്ടും കർത്താവ് നമ്മളോട് ഹൃദ്യം ഹൃദ്യമായി സംസാരിച്ചിട്ടുണ്ട്. ഈ ചെറിയ അനുദിന സന്ദേശ കൈമാറ്റത്തിനിടയിലും ഈ ഭാഗങ്ങൾ അനേക വട്ടം വിഷീഭവിച്ചിട്ടുണ്ട് എന്നെനിക്കറിയാം. എങ്കിലും ഓരോ പ്രാവശ്യവും തിരുവെഴുത്തിലേക്ക് നോക്കുമ്പോൾ അതുവരെ കാണാത്ത അത്ഭുതങ്ങൾ, അതുവരെ കാണാത്ത ദൂതുകൾ, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പകരേണ്ടതിന് തരിക എന്നുള്ളത് വേദപുസ്തകത്തിൻ്റെ മാത്രം പ്രത്യേകതയായിരിക്കാൽ രാവിലത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം തിരുവെഴുത്തുമായി തിരുസന്നിധിയിലിരിക്കുമ്പോൾ ഈ ഭാഗങ്ങൾ തപ്പിപ്പരതുന്ന സമയത്ത് ദൈവാത്മാവ് ചില കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അത് നമ്മളിൽ പലരും അഭിമുഖീകരിക്കുന്ന, ജയിക്കേണ്ട, പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങളായിരിക്കാം എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ ഒരല്പം വിശദീകരണം ആ വാക്യത്തിനകത്ത് നിന്ന് സ്നേഹത്തോടെ മനസ്സോടെ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ മുതിരുകയാണ്. ഈ വാക്യത്തിൽ പൗലോസ് കപ്പൽ യാത്രയിലാണ്. 270 ചില ആൾക്കാരുമായിട്ട് റോമിലേക്ക് പോകുന്ന കപ്പൽ യാത്രയിൽ കപ്പൽ തകർന്നടിയുക. തകരുന്നതിനേക്കാൾ മുമ്പ് സംഭവിക്കുന്നൊരു വിഷയമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1 വാക്യതാണ്, 1 ഭാഗം. ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റടിച്ചപ്പോൾ കപ്പലിന് കാറ്റിന് നേരെ നിൽക്കാൻ കഴിഞ്ഞില്ല. 1, കാറ്റിന് നേരെ നിൽക്കാൻ കഴിഞ്ഞില്ല. 2, കാറ്റിന് നേരെ നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ കുടുങ്ങിപ്പോയെന്ന് എഴുതിയിരിക്കുന്നത്. എന്തിൽ കുടുങ്ങിപ്പോയി? കാറ്റിൽ കുടുങ്ങി. വേറൊന്നിനും അവിടെ കാട്ടിലല്ലോ, കടലിലല്ലേ. അപ്പോൾ കപ്പൽ ഏതെങ്കിലും കുറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മരക്കൊമ്പിലോ കുടുങ്ങി ചുറ്റപ്പെട്ട് കിടക്കുക എന്നുള്ളതല്ല, കൊടുങ്കാറ്റിൽ കുടുങ്ങി കപ്പൽ. 3 കാര്യം എഴുതിയിരിക്കുന്നത് കുടുങ്ങിക്കഴിഞ്ഞപ്പോൾ കൈവിട്ടുപോയി. ഞാൻ അല്പം വിശദീകരിക്കാൻ പുറകെ, അപ്പോൾ നമുക്ക് പിടികിട്ടും. കുടുങ്ങിക്കഴിഞ്ഞാൽ കൈവിട്ടു പോകും. കുടുങ്ങിയവരെ പലരും കൈവിടും കേട്ടോ. ഞാൻ കപ്പലിനെയല്ല, കടലിൽ കിടക്കുന്ന കുറച്ച് ആളുകളെയല്ല, നിങ്ങളെയാണ് ദൈവാത്മാവിൽ വചനത്തിൻ്റെ കണ്ണാടിയിൽ കാണുന്നത്. നമ്മെ, മനുഷ്യവർഗത്തെ, പ്രത്യേകിച്ച് ഈ വചനം കേൾക്കാൻ താല്പര്യപ്പെടുന്നവരെ. കുടുങ്ങിക്കഴിഞ്ഞപ്പോൾ കൈവിട്ടു, കൈവിട്ടുപോയി. കൈവിട്ട് കഴിഞ്ഞപ്പോൾ 4 കാര്യമാണ് പാറിപ്പോകുക. പാറിപ്പോകുക എന്ന് പറഞ്ഞാൽ അൺകൺട്രോളായി എന്നാണ് അതിൻ്റെ ഒറിജിനൽ ട്രാൻസ്ലേഷൻ. എന്ന് പറഞ്ഞാൽ കാറ്റടിക്കുമ്പോൾ കരിയില പാറിപ്പോകും നമ്മൾ പറയില്ലേ, കരിയിലേക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊരു ശക്തിയുടെ കൺട്രോളിലായി, അത് പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക്, ഇഷ്ടമില്ലാത്ത സ്ഥാനത്തേക്ക് പാറിപ്പോകുകയാണ്. 4 4 കാര്യങ്ങൾ, 4 അനിഷ്ട സംഭവങ്ങൾ, 4 അനർത്ഥങ്ങൾ, 4 സ്റ്റെപ്പുകൾ നമുക്ക് ആ വാക്യത്തിനകത്ത് കാണാൻ കഴിയുന്നു. ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തെ തിരിച്ചു വയ്ക്കുക. 1, 2, 3, 4 എന്ന് പെട്ടെന്ന് വിശദീകരിക്കാം, എന്നിട്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ചില വിഷയത്തിൽ നിന്ന് ഊരിപ്പോരണം. കുടുങ്ങിക്കിടക്കരുത്. ഒരുപാട് നാൾ കുടുങ്ങിക്കിടന്നാൽ അപ്പൻ പോലും കൈവിടും, ചിലപ്പോൾ സ്വർഗം പോലും. ആ ഭീകരതയിൽ, ഭയാനകതയിൽ എല്ലാവരും കൈവിട്ടവരായി ഒറ്റപ്പെട്ടൊരു തുരുത്തിൽ പോകാൻ ഒരിക്കലും ഇടയാകരുത്. ഞാൻ പലപ്പോഴും എൻ്റെ ശുശ്രൂഷകൾ ഉപയോഗിച്ചിട്ടുള്ള പത്മോസ് ദ്വീപിലെ യോഹന്നാനെ ഓർക്കാറുണ്ട്.
സ്തോത്രം. ഒറ്റപ്പെട്ടു, ഒരു തുരുത്തിലകപ്പെട്ടു, ഒരു സാമ്രാജ്യം മുഴുവനെതിരായി. പക്ഷെ ദൈവം കൈവിട്ടില്ല. ദൈവം കൈവിടാത്തവനെ ദൈവം തമ്പുരാൻ തിരിച്ചു കൊണ്ടുവരും, പത്ത് പേരുടെ മുമ്പിൽ നിർത്തും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. പക്ഷേ കുടുങ്ങിക്കിടന്ന് എല്ലാവരും കൈവിട്ടാൽ, ദൈവം പോലും കൈവിട്ടാൽ പിന്നെ പാറിപ്പോകല എന്ന് പറഞ്ഞാൽ ആരും നിയന്ത്രിക്കാനില്ല, ആരുടെയും കൈപ്പിടിയിലല്ല, ആരും പറഞ്ഞാൽ കേൾക്കില്ല, ആരുടെയും കൺട്രോളിലല്ലാത്ത നിലവാരത്തിൽ ഏതോ അജ്ഞാത ശക്തിക്ക് വിധേയപ്പെട്ട് കാറ്റ് കാണാൻ കഴിയത്തില്ല. പക്ഷേ ആരുടെയും നിയന്ത്രണത്തിൽ പിടിയിൽ നിൽക്കാതെ എവിടേക്കോ അഗാധഗർത്തത്തിലേക്ക്, ആഴക്കുഴിയിലേക്ക്, തിരിച്ചു വരാത്ത ചുഴികളിലേക്ക് അറാബാഷിയാന കടന്നു പോകുന്നൊരു നിലവാരം ദൈവത്തിൻ്റെ ആത്മാവ് കണ്ണടച്ച് ഈ വാക്കുകൾ പറയുമ്പോഴും എൻ്റെ ഹൃദയത്തിനകത്ത് ഭാരത്തോടെ കേൾപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ പറയുന്നു, ചിലർ നഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ കുഞ്ഞ്, നിങ്ങളുടെ ജീവിതം, നിങ്ങൾ, നിങ്ങളുടെ ബിസിനസ്, നിങ്ങളുടെ സമ്പാദ്യം, നിങ്ങളുടെ ആത്മീകം ഇല്ല, നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിൽക്കാൻ പറ്റാത്ത വിഷയത്തിലാണെങ്കിൽ, നിങ്ങൾ കൈവിടപ്പെടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, നിങ്ങൾ അൺകൺട്രോളിലാണ്, ആർക്കും നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. എൻ്റെ പാസ്റ്ററെ പ്രാർത്ഥിച്ചിട്ടൊന്നും നടക്കുന്നില്ല, പ്രാർത്ഥിക്കുന്തോറും വഷളായിക്കൊണ്ടിരിക്കുക, ആരെയോ ഉദ്ദേശിച്ചായി പറയുന്നത്, എവിടെയോ കൈവിട്ടു പോകേ, ആര് പറഞ്ഞാലും കേൾക്കില്ല, ആര് പറഞ്ഞാലും അടുക്കില്ല. അതുപോലത്തെ ഇത് പാറിപ്പോകുന്നൊരു സ്ഥിതിയാണ്. ഇന്ന് നമുക്ക് തിരിച്ചു പിടിക്കണം. യേശുവിൻ്റെ നാമത്തിൽ ചിലരെ മുന്നിൽ കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും വിശദീകരണത്തിലേക്ക് കടക്കുകയാണ്. ഒന്ന്, സ്തോത്രം, പ്രതികൂല കാറ്റുകൾ, പ്രതിസന്ധിയുടെ കാറ്റുകൾ, ഈശാന മൂലൻ എന്ന് പേരിട്ട് വിളിക്കുന്ന ആ കാറ്റുകൾ വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുന്നതാണ് പ്രശ്നത്തിൻ്റെ തുടക്കം. ഇന്നും ഒരുപക്ഷെ ഞാനിത് പറയുമ്പോൾ ഞാൻ കാറ്റിനെയും കടലിനെയൊക്കെ മറക്കുന്നു. ജീവിത സാഗരത്തിൽ മുന്നോട്ടുള്ള ഈ കൊച്ചു പടകിനകത്ത് മറുകറിയെത്താൻ വേണ്ടി കൊച്ചു കുടുംബമായി മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങൾ ഒറ്റപ്പെട്ടോ, നിങ്ങളുടെ കുടുംബമായോ, നിങ്ങളുടെ മക്കളായോ, ഏതുമാകട്ടെ, നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, നേരെ നിൽക്കാൻ പറ്റാത്ത, അതായിരിക്കും നല്ല വാക്ക് ബൈബിൾ ഉപയോഗിച്ചത്, നേരെ നിൽക്കാൻ പറ്റാത്ത വിഷയങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുകയാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് വഴി പറയാൻ ഞാൻ കേൾക്കട്ടെ. സ്തോത്രം, കപ്പലിന് നേരെ നിൽക്കാൻ പറ്റാത്ത വിഷയത്തെ ഫേസ് ചെയ്യുന്നു. നിങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ കുടുംബം നിങ്ങളെ നേരെ നിർത്താൻ കഴിയാത്ത എന്തോ വിഷയത്തിലകപ്പെടുകയാണോ? കടമാണോ, രോഗമാണോ, കുടുംബ പ്രശ്നമാണോ, നിങ്ങൾ പലവട്ടം പരീക്ഷയിൽ പരാജയപ്പെട്ടതിൻ്റെ അപമാനമാണോ, ഏതോ വിഷയം, എവിടെ നിന്നോ ഈശാനമൂലൻ കാണാത്ത സ്ഥലത്ത് നിന്ന് കയറി വരുന്ന, നിങ്ങളെ ചുഴറ്റി എറിയാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഏതെങ്കിലും പ്രശ്നത്തിന് മുമ്പിൽ ഞാൻ ഒന്നുകൂടെ ചോദിക്കട്ടെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരേ, സഹോദരങ്ങളെ, നിങ്ങൾക്ക് നേരെ നിൽക്കാൻ കഴിയാത്ത പ്രശ്നങ്ങൾ വന്നാൽ ഉടനെ എന്ത് ചെയ്യണം? കപ്പലെന്താ ചെയ്യുന്നത്? നേരെ നിൽക്കാൻ പറ്റാത്ത വിഷയം വന്നാൽ എന്താ? അയ്യോ പത്തോ നിലവിളിച്ചിട്ട് കപ്പലിലുള്ള എല്ലാ ആളുകളും വാവട്ട് നിലവിളിച്ചിട്ട് കഥയില്ല, പിന്നെ എന്താ ചെയ്യുന്നത്? അതിന് കപ്പലിൻ്റേതായിരിക്കുന്നൊരു വ്യവസ്ഥയുണ്ട്. എന്തോ ചെയ്യും? സ്തോത്രം, നങ്കൂരമിട്ട് നിൽക്കും. അതാണ് കാറ്റിന് നേരെ നിൽക്കാൻ കഴിയാത്ത വിഷയങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ചെയ്യുന്നത്, കപ്പലിൻ്റെ അകത്തുള്ള നങ്കൂരമിട്ട് നിൽക്കും. അതുപോലെ ഈ പാക്കപ്പലിനെ പായയെ നേരെ നിർത്താൻ വേണ്ടി തണ്ട് വലിച്ച്, സ്തോത്രം, അതിനെ പിടിച്ചു നിർത്തുന്ന ആ കയറുകൾ, ആ പാക്കയറുകൾ എല്ലാം പിടിച്ച് ചില ആളുകൾ ഒന്നിച്ച് കൂട്ടായ്മയായി പ്രവർത്തിക്കുക. ഇവിടെ ഞാൻ ഇങ്ങനെ വ്യാഖ്യാനിക്കാം കേട്ടോ. സ്തോത്രം, നങ്കൂരം ദൈവത്തിങ്കിലുള്ള പ്രത്യാശയാണ്. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തിൽ ഉറയ്ക്കുക. നങ്കൂരം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയായിരിക്കും, അത് കപ്പലിനകത്തുനിന്ന് പുറത്തേക്ക്, സ്തോത്രം, വന്നിട്ട് കടലിൻ്റെ ഏതോ ചെറിലോ ആഴത്തിലോ എവിടെയോ, അല്ലെങ്കിൽ സ്തോത്രം, ഒരു വെള്ളത്തിലൊരു പ്രത്യേക ബാലൻസിനകത്തേക്ക്, അത് കാണുന്നില്ല. സ്തോത്രം, എബ്രായ ലേഖനം പറയുന്നത് തിരശ്ശീലയ്ക്കപ്പുറത്തേക്ക് വന്നത് വെള്ളത്തിനടിയിലേക്ക് പോവുക, അവിടെ എവിടെയോ ചെന്ന് ഇങ്ങനെ അള്ളിപ്പിടിച്ച് നിൽക്കുന്നത് പോലെ നിൽക്കുക. നിങ്ങളോട് ഞാൻ പറയാം, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയം വരുമ്പോൾ മനുഷ്യനിൽ ആശ്രയിക്കരുത്. സ്തോത്രം, നിങ്ങൾ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം. മാത്രമല്ല, കൂട്ടായ്മയായൊരു പ്രവർത്തനം, അത് രണ്ട് കാര്യങ്ങളാണ്, ഒരു കൂട്ടായ പ്രവർത്തനം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിങ്ങളെ സ്നേഹിക്കുന്ന, നിങ്ങൾ മറിഞ്ഞു പോകാതെ, നിങ്ങൾ കൈവിട്ടു പോകാതെ, കപ്പൽ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി ഈ പായും ഇതെല്ലാം തണ്ട് കൊണ്ട് പിടിച്ചു നിർത്തുന്ന, സ്തോത്രം, ഒരു പ്രവണത കപ്പൽ ഉണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പാക്കപ്പലിനെ പഠിച്ചാൽ കാണാൻ കഴിയുന്നു. ഇന്നത്തെ പോലത്തെ യന്ത്രവൽക്കൃത കപ്പലുകളല്ലല്ലോ പാക്കപ്പലിനെ തണ്ട് പിടിച്ചു നിർത്തുക. കൊടുങ്കാറ്റിന് നേരിൽ അതുകൊണ്ട് തണ്ട് വലിച്ചു കുഴഞ്ഞു എന്ന് പറയുന്നത് തണ്ട് പിടിച്ച് മറിയാതെ
തടയാതെ ഇരിക്കാൻ വേണ്ടി, അത് ഒരാളല്ല ഒരു കൂട്ടായ്മയാണ്, എല്ലാവരും കൂടി ഒന്നിച്ചാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ, ഒന്ന് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കണം, രണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന, നിങ്ങളെ വിശ്വസിക്കുന്ന ചിലർ മതി, നിങ്ങളെ മറിയാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥനയുടെയും വിശ്വാസത്തിൻ്റെയും തണ്ട് കെട്ടി നിങ്ങളെ പിടിച്ചു നിർത്തുന്ന, നിങ്ങൾ മറിഞ്ഞു പോകാതെ ഉടഞ്ഞു പോകാതെ വെള്ളത്തിൽ നിങ്ങൾ സോദർ കുതിർന്ന് അലിഞ്ഞു പോകാതെ ഈ കടലിനകത്ത് ശവക്കല്ലറ തീർക്കാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ എന്നേക്കും ഓർമ്മയിൽ കഥാവശേഷരാകാതിരിക്കാൻ വേണ്ടി നിങ്ങളെ പിടിച്ചു നിർത്താൻ ആരെങ്കിലുമൊക്കെ കാണുന്നേ, ആരെങ്കിലും കാണും, വീട്ടുകാർ കൈവിട്ടാലും നാട്ടുകാർ കൈവിട്ടാലും എവിടെയെങ്കിലും സ്തോത്രം നിങ്ങൾ ആഗ്രഹിച്ചാൽ മനസ്സുകൊണ്ട് അപ്പാ എന്നെ ഒന്ന് പിടിച്ചു നിർത്താൻ, ഈ സാഹചര്യത്തെ ഒന്ന് ഫേസ് ചെയ്യാൻ, ഇതിനൊന്ന് അഭിമുഖീകരിപ്പാൻ, ഈ കാലമൊന്ന് കഴിച്ചു കിട്ടാൻ, ദൈവത്തിൽ ആശ്രയിക്കുന്നു, പ്രത്യാശ വയ്ക്കുന്നു, പോരാ, നിങ്ങളെ പിടിച്ചു നിർത്താൻ, നിങ്ങളെ തണ്ട് കെട്ടി പിടിച്ചു നിർത്താൻ ആരെങ്കിലും പ്രാർത്ഥനക്കാരോ കൂട്ടായ്മക്കാരോ വേണം. നേരെ നിൽക്കാൻ കഴിയാത്ത വിഷയങ്ങൾ വന്നാൽ, അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ, നിങ്ങൾക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടാൽ, അടുത്തത് കുടുങ്ങുകയാണ്. കുടുങ്ങുക, കുടുങ്ങുക, കാറ്റിൽ കുടുങ്ങി. എത്രയോ ജീവിതങ്ങൾ അങ്ങനെ കുടുങ്ങിപ്പോയെന്നറിയാമോ? ആരോടും മിണ്ടില്ല, കൂട്ടായ്മയില്ല, സ്വതന്ത്രം ബന്ധുക്കാളില്ല, ഒറ്റപ്പെട്ട് കിടക്കുകയാണ്, നമ്രമുഖികളാണ്, ഒരു വിഷയവും മനസ്സ് തുറന്ന് പറയില്ല, എല്ലാവരെയും സംശയമാണ്. ഈ അവരറിഞ്ഞ പ്രശ്നമാണോ, ഇവരറിഞ്ഞ എൻ്റെ കൂടപ്പുറപ്പായി അങ്ങനൊന്നും ചിന്തിക്കാതിരിക്കുക. ഒരു മനുഷ്യനും ഒറ്റപ്പെട്ട് ഒരുപാട് നാൾ ജീവിതം വിജയിപ്പിക്കാൻ പറ്റില്ല, പറ്റില്ല, പറ്റില്ല. സ്തോത്രം, ഇതൊരു സാമൂഹ്യ ജീവിതമാണ്, മനുഷ്യ ജീവിതമെന്ന് പറയും, ഒരു മാളത്തിൽ തീരിയല്ല. നിങ്ങൾ ആരെങ്കിലും അങ്ങനെയുള്ളവരാണെങ്കിൽ ഞാൻ സ്നേഹത്തോടെ പറയും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്ത വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങൾ അടുത്ത ഘട്ടത്തിലേക്ക് പോകും. എങ്ങനെയാ? കുടുങ്ങും, കുടുങ്ങും, ആരുമില്ല, പ്രാർത്ഥിക്കാൻ വരാൻ ആരുമില്ല. അയ്യോ, കൊറോണയുടെ പേരും പറഞ്ഞുകൊണ്ട് സ്തോത്രം, വാതിലും അടച്ച് ഗേറ്റും പൂട്ടി അകത്തിരുന്നാൽ നിങ്ങൾ കുടുങ്ങും, മാനസികമായിട്ട് നിങ്ങൾ തകരും, നിങ്ങൾ മാനസിക ഡിപ്രഷനിലാകും, നിങ്ങൾ രോഗികളാകും, കുടുങ്ങും. ഞാൻ പറയുന്നു, സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നു. ആ വാക്ക് കണ്ടോ സ്തോത്രം? കുടുങ്ങുകയാൽ കാറ്റിൽ കുടുങ്ങിപ്പോയി. കണ്ണുകൊണ്ട് കാണത്തില്ല, കാറ്റിൽ കുടുങ്ങി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഒരു മൃഗത്തെ ഒരു വലിയ കയറ് കൊണ്ട് ഒരു തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് കെട്ടിയാൽ കയറ് കാണാം, അത് അറുത്ത് കളയാം നമുക്ക്. ഒരു സ്തോത്ര ചങ്ങല കൊണ്ട് ഇച്ചിരിയുടെ വലിയ മൃഗത്തെ തളച്ചിട്ടാൽ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ നമുക്കത് കുത്തിപ്പൊളിച്ചെടുക്കാം. പക്ഷെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത കാറ്റ് കൊണ്ട് കുടുക്കും, കുടുക്കും, മുന്നോട്ട് പോക്ക് നടക്കത്തില്ല. കുടുങ്ങി, ചില വിഷയത്തിൽ കുടുങ്ങി, ചില പ്രശ്നത്തിൽ കുടുങ്ങി. പെട്ടെന്ന് കുടുങ്ങിയതല്ല, ഫേസ് ചെയ്യാൻ പറ്റാത്ത വിഷയം വന്നപ്പോൾ മിണ്ടിയില്ല, ആരോടും പറഞ്ഞില്ല, ഒരു കൂട്ടായ്മക്കാരെ കിട്ടിയില്ല, സ്തോത്രം, ഒന്ന് പ്രാർത്ഥിക്കുന്നവരെ കിട്ടിയില്ല. അത് അന്നേരമല്ല, ബന്ധങ്ങൾ ഉണ്ടാക്കിയിടണം. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയം വരുമ്പോൾ നിങ്ങളെ പിടിച്ചു നിർത്താൻ വേണ്ടി ദൈവം തന്നിരിക്കുന്ന പ്രാർത്ഥനക്കാർ, കൂട്ടായ്മക്കാർ, കൂട്ടാളികൾ, അവർ അങ്ങനെയാണ്. അപ്പോസ്തല പ്രവൃത്തി മുതൽ ഇങ്ങോട്ട് പലയിടത്തും വേദപുസ്തക ചരിത്രത്തിൽ കാണുന്നത്, യേശുക്രിസ്തു പോലും ഗദസമനത്തോട്ടത്തിൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയങ്ങൾ വന്നപ്പോൾ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബനെയും കൂട്ടിക്കൊണ്ടു പോയില്ലേ? എന്തിനാ? എനിക്ക് സഹിക്കാൻ വയ്യില്ല, എൻ്റെ ഹൃദയം പൊട്ടുന്നു, എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഒരു നാഴികയെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി യേശുക്രിസ്തു പോലും രണ്ടു മൂന്ന് പേരെ അന്വേഷിച്ചില്ലേ? സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. പഴയ ബാബിലോണിൽ ദാനിയേൽ പ്രവാചകനും കൂട്ടുകാർക്കും പിടിച്ചു നിൽക്കാൻ പറ്റാതെ തലപോകുന്ന വിഷയങ്ങൾ വന്നപ്പോൾ ദാനിയേൽ ആരോടും മിണ്ടാതെ നാട് വിട്ടുപോകുകയല്ലല്ലോ ചെയ്തത്, തൻ്റെ കൂട്ടാളികളുമായിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയത്തിന് പരിഹാരം വന്നില്ലേ? ആരെങ്കിലും ചിലർ വേണം കേട്ടോ. എന്തിനാ? നിങ്ങൾ കുടുങ്ങിപ്പോകാതിരിപ്പാൻ, കുടുങ്ങിപ്പോകാതിരിപ്പാൻ, ആരോടും മിണ്ടാതെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. പ്രശ്നങ്ങൾ പരിഹരിക്കുകയല്ല, വീട്ടിൽ വന്ന വിഷയം, കുഞ്ഞുങ്ങളുടെ വിഷയം മിണ്ടാതിരിക്കുക, ഇതിങ്ങനെ കൊണ്ട് നടക്കുക. കുറേ കഴിയുമ്പോൾ ഇത് അഴിയാക്കുരുക്കാകും, ഇത് കുടുങ്ങും, പിന്നെ നാട്ടുകാരറിയും, പിന്നെ പത്രത്തിൽ വരും. ദൈവമേ, കുടുങ്ങരുതേ, കുടുങ്ങരുതേ. സ്വർഗത്തിൽ ദൈവം പറയുന്നു, രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് പോകരുത്, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയം വരുമ്പോൾ തന്നെ പ്രശ്നം പരിഹരിക്കണം, കുടുങ്ങരുത്. രണ്ട്, കുടുങ്ങി, കേസായി, വഴക്കായി, കോടതിയായി, കുടുംബക്കോടതിയായി, പിന്നെ മാസം തോറും സ്തോത്രം ഇല്ലാത്ത പണമുണ്ടാക്കി കൊടുക്കേണ്ട സ്ഥിതി വന്ന്, കുടുങ്ങി മോനെ, കുടുങ്ങി, നീ കുടുങ്ങി, കുടുങ്ങരുത്. അതിന് മുമ്പ് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രശ്നം വരുമ്പോൾ പരിഹരിക്കാനുള്ള വഴി നോക്കണം, കുടുങ്ങരുത്, വെറുതെ പോയി കുടുങ്ങരുത്, കുടുങ്ങരുത്. നിനക്ക് നിൻ്റെ കോൺഫിഡൻ്റ് ഇല്ലാത്ത കാര്യം വരുവാണെങ്കിൽ ആരെങ്കിലും വിളിച്ച് പറയണം, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല മമ്മി, എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ചുമ്മാ കയറി പറയുകയല്ല, കർത്തൃദാസനെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇരുന്ന് പ്രാർത്ഥിച്ച് നിനക്ക് നിന്നെ നേരെ നിർത്തും. നേരെ നിർത്തിയാൽ നീ കുടുങ്ങിയല്ല കേട്ടോ. രണ്ട്, കുടുങ്ങി. മൂന്ന്, കുടുങ്ങപ്പെട്ടാൽ കൈവിടപ്പെടുകയാണ് മൂന്നാമത്തെ സ്റ്റെപ്പ്. കുടുങ്ങിയവനെ ചുമക്കാൻ ഇവിടെ ആരെയും കിട്ടത്തില്ല കേട്ടോ. പോക്കറ്റ് നിറച്ച് കാശുണ്ടെങ്കിൽ, ഭയങ്കര മുതലാളിയായിട്ട് വർഷത്തിൽ 6 പ്രാവശ്യം നാട്ടിലൊക്കെ വന്ന് പോകുന്ന, അങ്ങനെയൊക്കെ നമ്മൾ കണ്ണാ കാണുന്ന കാര്യം പറയുന്നേ, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് എയർപോർട്ടിൽ വരാൻ ആളുണ്ട്, ഇടത്തും വലത്ത് നിൽക്കാൻ ആളുണ്ട്, ഷൂ തുടച്ചു തരാൻ ആളുണ്ട്, സാറേ എന്ന് വിളിക്കാൻ ആളുണ്ട്. പക്ഷെ സാറൊരു വിഷയത്തിൽ കുടുങ്ങിയിട്ട് കൈവിടപ്പെടട്ടെ,
ഉണങ്ങിപ്പോട്ടെ. അന്നേരം ജാമ്യം എടുക്കാൻ പോലും ആരും കിട്ടിയല്ല. എല്ലാവരും കൈവിടും, എല്ലാവരും കൈവിടും. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ എല്ലാവരും കൈവിട്ട് എൻ്റെ പൊന്നെ അവസാനത്തെ ആരെങ്കിലും ഒത്താശ പറഞ്ഞ് നിൽക്കുന്നവരുണ്ടെങ്കിൽ അടുത്തൊരു പ്രശ്നം വരുമ്പോൾ അവരും കൂടി കൈവിടും. അപ്പം നമുക്ക് തോന്നും ചത്തേക്കാം, തീർന്നേക്കാം, ഇല്ലാതായേക്കാം. ഈ തോന്നലുകളകത്ത് വരും. എൻ്റെ പൊന്നെ ഞാൻ വെളിപ്പാട് കണ്ടുകൊണ്ട് പറയുക, പ്രശ്നങ്ങളിൽ കുടുങ്ങല്ലേ, പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിഷയം വരുമ്പോൾ എൻ്റെ പൊന്നെ വെച്ചോണ്ടിരിക്കല്ലേ. മൂന്നാമത്തെ കാര്യം കൈവിട്ടു. ആർക്കും വേണ്ട, സ്വന്തക്കാർക്ക് വേണ്ട. അമ്മ പോലും പറയും, എൻ്റെ പൊന്നു പോലെ നീ ഇങ്ങ് വന്നേക്കരുതേ, ദൈവത്തെ ഓർത്ത് ഇവിടെ എല്ലാവരും കാശ് കൊടുക്കാണ് ചോദിച്ചുകൊണ്ട് നിൽക്കുക, ഞങ്ങളെയും കൂടെ സ്വസ്ഥ കിടക്കരുത്, ഞങ്ങൾ ഈ വയസ്സാങ്കാലത്തും സമാധാനത്തോടെ മരിച്ചോട്ടെ. അയ്യോ നീ അവിടെ ഞാൻ കിടക്ക്. കുടുങ്ങിയാൽ അവരെ എല്ലാവരും കൈവിടും, ആർക്കും വേണ്ട. നാലാമത്തെ സ്റ്റേജ് പാറിപ്പോയി എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന മനക്കരുത്ത, മനസ്സ. എല്ലാവരും കൈവിട്ടാൽ മനസ്സിൻ്റെ കരുത്ത് പോകും, പാറിപ്പോയി, മനസ്സിന് വട്ടായി. പിന്നെ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ പറ്റില്ല, പാറിപ്പോകും. പിന്നെ ആ പോക്ക് എങ്ങോട്ട് പോകുമെന്നറിയില്ല. ഭാഗ്യവശാൽ പൗലോസ് എന്ന ദാർശനികനായിരിക്കുന്ന മനുഷ്യൻ ഈ നാല് ഘട്ടങ്ങളെ ഫേസ് ചെയ്തെങ്കിലും റോമിലെത്തി. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാല് ഘട്ടങ്ങളിലാണ്, ഇതിലേതെങ്കിലും ഒരു ഘട്ടത്തിലാണ് നിങ്ങളെങ്കിൽ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, ഞാൻ ചാവുന്ന തോന്നുന്നേ, മനസ്സ് മുരടിച്ചു, പാറിപ്പോവാ, പാറിപ്പോവാ, എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ജീവിക്കണമെന്ന് തോന്നുന്നില്ല, അയ്യോ ഞാൻ പാറിപ്പോവാ, അയ്യം വിളിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു ദൂതായത്. നാല് ഘട്ടങ്ങളെയും പൗലോസ് എന്ന ദൈവമനുഷ്യൻ ഫേസ് ചെയ്തു. ആ കപ്പലിലെ മുഴുവൻ ആളുകളെ ഞാൻ പറയുന്നില്ല, നാല് ഘട്ടങ്ങളും ഫേസ് ചെയ്തെങ്കിലും രക്ഷപ്പെട്ടു. ആരെങ്കിലും എന്നെ കേൾക്കുന്നവർ, ഈ നാല് ഘട്ടങ്ങളിൽ ഫോർത്ത് സ്റ്റേജ് എന്നൊക്കെ ക്യാൻസറിനെ കുറിച്ച് പറയില്ലേ, നാലാം സ്റ്റേജ് കഴിഞ്ഞ പിന്നെ അഞ്ചാം സ്റ്റേജ് എന്ന് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പോക്കാ നാലിൽ വെച്ച്, ഒന്നാം സ്റ്റേജിലോ രണ്ടാം സ്റ്റേജിലോ മൂന്നിലോ നാലിലോ ആണെങ്കിലും പ്രതീക്ഷയ്ക്ക് വക തരുന്നു ദൈവം. മാറരുത്, തളരരുത്, ഞങ്ങളൊക്കെ ഉണ്ട് പ്രാർത്ഥിക്കാൻ, തണ്ടു വലിച്ച് നിന്നെ നേരെ നിർത്താൻ. മിണ്ടാതിരിക്കരുത്, രക്ഷപ്പെടണം, ഇനിയും സാധ്യതയുണ്ട്. പാറിപ്പോകരുത്, പാറിപ്പോയാൽ പിന്നെ നമുക്ക് കിട്ടിയാല. ഞാൻ പ്രാർത്ഥിക്കട്ടെ, ഈ അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകണ്ടേ, പ്രാർത്ഥിക്കട്ടെ, പ്രശ്നങ്ങളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കണ്ടേ, കുടുങ്ങിപ്പോകാതിരിക്കണ്ടേ, ആരും കൈവിട്ട് ഒറ്റപ്പെടാതിരിക്കണ്ടേ. പാറിപ്പോയി, പിന്നെ എങ്ങോട്ട് പോയി എന്നറിയില്ല, തീർന്നു എന്ന് പറയാതിരിക്കണ്ടേ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഇന്ന് രാവിലെ തന്ന ദൂതനായ സ്തോത്രം. മനുഷ്യജീവിതം ഒരു കടൽ യാത്ര പോലെയാണെന്ന് പലപ്പോഴും ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. മരീചികയും സമസ്യയും പോലെ എന്ന് തീരുമെന്നറിയാത്ത വലിയ വിപത്തുകളുടെ നടുവിലൂടെ തിരമാലകളെയും ഓളങ്ങളെയും കൊടുങ്കാറ്റിനെയും കീറി മുറിച്ച് മറുകരയ്ക്ക് വേണ്ടി വെമ്പൽ കൊള്ളുന്ന എൻ്റെ സഹയാത്രികരായ ഈ വചനം കേൾക്കുന്ന സകല ആളുകൾക്കും വേണ്ടി സ്വർഗത്തിലെ അപ്പനോട് പ്രാർത്ഥിക്കും. അപ്പാ, ആരെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പ്രശ്നത്തിലാണെങ്കിൽ, ആരെങ്കിലും കുടുങ്ങിപ്പോയ വിഷയത്തിലാണെങ്കിൽ, ആരെങ്കിലും എല്ലാവരാലും കൈവിടപ്പെട്ട വിഷയത്തിലാണെങ്കിൽ, ആരെങ്കിലും പാറിപ്പോകുന്ന സ്ഥിതിയിലേക്ക് എത്തപ്പെടുന്നെങ്കിൽ, അപ്പച്ചാ വട്ടം ചാടി വീഴണേ, അവരെൻ്റെ അപ്പോ എന്നൊരു വിളി വിളിച്ചാൽ, എൻ്റെ കർത്താവ് കൈവിടല്ലേ അപ്പാ. പൗലോസിനെ രക്ഷിച്ച് റോമിലെത്തിച്ച ദൈവമേ, എൻ്റെ കർത്താവേ, ദൂരദേശത്തോ ദൂരരാജ്യങ്ങളിലോ പഠിക്കാൻ പോയിടത്തോ നാട്ടിലോ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് ഈ ദൂത് എൻ്റേതാണെന്ന് പറയുന്നവരും അപ്പച്ചനെ അയ്യാ അപ്പാ എന്ന് വിളിച്ച് അയ്യം വിളിക്കുന്നവരും ഉണ്ടെങ്കിൽ, അവരെ കൈവിടല്ലേ, ഒന്ന് ചാടി ഇറങ്ങി വരണേ, ദൂതന്മാരോട് കൽപ്പിക്കണേ, കൊടുങ്കാറ്റിനോട് കൽപ്പിക്കണേ, നേരെ നിർത്തണേ, തകർന്നു പോകല്ലേ, പാറിപ്പോകല്ലേ, കൈവിടപ്പെട്ടു പോകല്ലേ. ദൈവമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്വർഗം അത് ചെയ്യും, ഞങ്ങളത് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.